ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റബോണ സ്പോർട്സ്. അപ്പോൾ നമ്മുടെ കുറേ കാലം വെയിറ്റ് ചെയ്തിട്ട് ഇ ഫുട്ബോൾ 2022, അതായത് പെസ്സിൻ്റെ ഇ ഫുട്ബോളിനാണ് നെയിം മാറ്റി. അപ്പോൾ അവരുടെ ഇ ഫുട്ബോൾ 2022 ലോഞ്ചായി. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ലോഞ്ചാണ്, എല്ലാ കാര്യങ്ങളും ഫങ്ഷൻസൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലോഞ്ചിൻ്റെ ശേഷം കുറേ ഒരുപാട് മൊത്തം ഇൻ്റർഫേസ് തന്നെ മൊത്തം ഏകദേശം എല്ലാം മാറിയിട്ടുണ്ട്. നമ്മുടെ സാധാരണ പെസ് കളിക്കുന്ന പോലത്തെ സംഭവങ്ങളല്ല, ഗെയിം പ്ലേ ഏകദേശം സിമിലർ ആണെങ്കിലും ബാക്കിയുള്ള ഹോം ഡിസൈൻ മുതലെല്ലാം മറ്റേ ആൾക്കാരെ ട്രെയിനിങ് ആണെങ്കിലും അവരെടുക്കുന്നതാണെങ്കിലും എല്ലാം മാറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട കുറച്ച് നമുക്ക് അറിയേണ്ട കുറച്ച് ടിപ്സും അതേപോലെ ട്രിക്സുകളും ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നത് പ്ലെയർ ട്രെയിനിങ്ങിന് ഒരു 10,000 പോയിൻറ്റ്സ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. നമുക്കൊരു ഒരു പ്ലെയറിനെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ട്രെയിനിങ് പോയിൻറ്റ്സാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് പ്ലെയറിനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ടീമിൽ വെക്കാനുള്ള ഒരു പ്ലെയറിനെ നോക്കട്ടെ കേട്ടോ, ഒരു പ്ലെയർ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അലക്സാണ്ടർ ആർണോൾഡ് എടുത്തു. അലക്സാണ്ടർ ആർണോൾഡ് ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഒരു നാല് അലക്സാണ്ടർ ആർണോൾഡ് കിടക്കുന്നുണ്ട്, 5-സ്റ്റാറിൻ്റെയാണ്. പ്ലെയർ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം. ക്രോസ് സ്പെഷ്യലിസ്റ്റ്, ഒരു നല്ലൊരു ഡിഫൻഡറാണ് RB. അപ്പോൾ നമുക്ക് 4 കിടക്കുന്നുണ്ട്, ഒരു വാഗു 1 വെച്ചിട്ട് ബാക്കി 4 റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ 17,000 GP കിട്ടും, 10,000 ട്രെയിനിങ് പ്രോഗ്രാം ട്രെയിനിങ് പോയിന്റും കിട്ടും. അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചാൽ ഇങ്ങനെയിപ്പോൾ വീണ്ടും അലക്സാണ്ടറിനോട് ലെവൽ ട്രെയിനിങ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം നമ്മളുടെ എത്ര ഉണ്ട്, 10,000 XP കിടക്കുന്നുണ്ട് ഇപ്പോൾ. അതേപോലെ ഒരു 10,000 XP കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 10,000 XP കൂട്ടണ വേണ്ടേ. അപ്പോൾ മാക്സിമം നമ്മളെല്ലാം ഒരുപാട് എൻ്റെ കുറേ ഒരുപാട് ഡ്യൂപ്പ് കിടക്കുന്നുണ്ട്. ഡ്യൂപ്സ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ എടുത്തിട്ട് റിലീസ് ചെയ്യുക, ആണ് ഏറ്റവും സിമ്പിൾ വേ ഇത് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പ്ലെയേഴ്സിൻ്റെ ഡ്യൂപ്പ് കിടക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് ഫോർ സ്റ്റെപ്പ് അതേപോലെ തന്നെ 2 മെസ്സി കിടക്കുന്നുണ്ട്. മെസ്സിനെ എടുത്തിട്ട് റിമൂവ് ചെയ്യുക, നമുക്ക് ഓൾറെഡി ലെജൻഡ് മെസ്സി ഉള്ളതാണ്. അപ്പോൾ ഇതാ 3 നെയ്മാർ കിടക്കണം. ഓവറോൾ എടുത്ത് റിലീസ് ചെയ്യുക, റിലീസ് ചെയ്യുമ്പോൾ 10,000 HP ഈ ട്രെയിനിങ്ങിൻ്റെ പോയിന്റ് വെച്ച് കിട്ടും. അത് നമുക്കിനി വേണ്ട പ്ലെയേഴ്സിനെ എടുത്തിട്ട് അത് കൊടുക്കുക, അവരെ ഡെവലപ്പ് ചെയ്യുക. അതാണ് സാധാരണ ഡെവലപ്പിന് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ അലക്സാണ്ടർ ആർണോൾഡ് ഇതിനെ ചൂസ് ചെയ്തു, പുള്ളിക്കാരനെ ലെവൽ ട്രെയിനിങ് കൊടുക്കണം. നോക്കുമ്പോൾ എത്ര ലെവൽ 31 വരെ കുറേ പോവാണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും മാക്സ് ചെയ്യാൻ. നോക്കി നോക്കാം പ്രിവ്യൂ ഇത്ര വേണ്ട. ഓ ഫുള്ളായാൽ ആവുള്ളൂ, കറക്റ്റ് 31 എത്തും മാക്സിമം. നമുക്ക് ഇയാളെ ആക്കി കഴിഞ്ഞാൽ വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ട്രെയിനിങ് ചെയ്തു, അതേപോലെ തന്നെ ഇവൻ്റെ പോയിൻറ്റ്സ് ബൂസ്റ്റ് ചെയ്യാൻ പ്രോഗ്രഷൻ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ ആൾക്കാരെ ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെയാണ് ആ ഒരു പോയിന്റും കിട്ടുക. ഇപ്പോൾ 3 XP ഞാൻ അലക്സാണ്ടർ ആർണോൾഡിനെ ട്രെയിൻ ചെയ്തു. ഇപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടും അലക്സാണ്ടർ ആർണോൾഡിൻ്റെ ഈ റേറ്റിംഗ് കൂടിയിട്ടില്ല, 82 തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ളത് പ്ലെയർ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പ്ലെയർ പ്രോഗ്രഷൻ ചെയ്യണമെങ്കിൽ പ്രോഗ്രഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾക്ക് ഇങ്ങനത്തെ എനിക്കിപ്പോൾ കണ്ടിട്ട് വെച്ച് ബേസ് പ്ലെയേഴ്സിന് കയറ്റിട്ടുണ്ട്, അതായത് യങ് പ്ലെയേഴ്സിന് കയറ്റുമ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതൽ പ്രോഗ്രഷൻ പോയിൻറ്റ്സ് കിട്ടുക. അപ്പോൾ ഈ പ്രോഗ്രഷൻ പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങേർക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പ്ലെയർ പ്രോഗ്രഷൻ മാക്സ് ചെയ്തിട്ടുണ്ട്, വാൻഡൈക്കിൻ്റെ പ്ലെയർ പ്രോഗ്രഷൻ മാക്സ് ചെയ്തിട്ടില്ല, അവരെ മാക്സ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പേർക്ക് ഇനി മാക്സ് ചെയ്യേണ്ട. ഇൻസ്റ്റാഗ്രാം ഞാൻ നന്നായി യൂസ് ചെയ്യുന്ന പ്ലെയർ ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ മാക്സ് ചെയ്തു. പിന്നെ കിടക്കുന്ന റൊണാൾഡോന് ഞാൻ മാക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ മാക്സ് ചെയ്ത് അതിൻ്റെതായിട്ട് കുറച്ച് ഉപകാരങ്ങൾ കിട്ടും എന്തായാലും. അപ്പോൾ നമുക്കിത് നോക്കാൻ പറ്റുന്നുണ്ട്. അലക്സാണ്ടറിനോട് എടുത്തു നമ്മൾ പ്ലെയർ പ്രോഗ്രഷൻ പോയി. ഒന്നാമത് നമുക്ക് തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓൾറെഡി ഇങ്ങനെ ഒരു കൗണ്ടർ സ്റ്റൈൽ ആയതുകൊണ്ട് നമ്മളൊരു രണ്ട് കൗണ്ടർ കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഞാൻ ഇപ്പോൾ കൗണ്ടർ അറ്റാക്കിങ്ങിൻ്റെ ഒരു മാനേജറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൗണ്ടർ അറ്റാക്കിങ്ങിൻ്റെ ഒരു ഇത് കൂടും, അത് വേറൊരു സംഭവമാണ്. അത് ശരിക്കും മനസ്സിലാക്കണം. ടീം പ്ലേ സ്റ്റൈൽ പ്രൊഫഷൻസി എന്ന് പറഞ്ഞ സംഭവത്തിൽ പോയിട്ട് നമ്മളേത് സ്റ്റൈലാണോ കളിക്കുന്നത് അത് എപ്പോഴും കൂട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫസ്റ്റ് ചെയ്യുക. അപ്പോൾ തന്നെ കൗണ്ടർ അറ്റാക്കിങ്ങിൻ്റെ ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. ഒന്നും കൂടിയും കൊടുക്കാം. അതായത് ഇപ്പോൾ കൗണ്ടറിലൊക്കെ നല്ലപോലെ റണ്ണൊക്കെ എടുക്കും, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഫസ്റ്റ് കൊടുക്കാൻ. പിന്നെ പ്ലെയർ സ്റ്റാറ്റസിൽ പോയിട്ട് ബാക്കിയുള്ള പ്രോഗ്രഷൻ പോയിൻ്റ് വെച്ചിട്ട് സജസ്റ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിയിൽ പോവും. ഞാനൊന്നും കൂടിയും ലോവർ ബോഡി സ്ട്രെങ്ത്തിൽ വരുന്നത്
കിക്കിംഗ് ഫോർ സ്പീഡ് സ്റ്റാമിനയാണ്, അതൊന്ന് എട്ടാക്കിയിട്ട് ഡിഫെൻഡിങ് ഒന്ന് ലേശം കൂട്ടുണ്ട്. പിന്നെ പാസിങ് കിടക്കുന്നുണ്ട്, ഡ്രിബ്ലിങ്ങിൻ്റെ വലിയ ആവശ്യം എനിക്ക് വരുന്നില്ല, അത് ഞാൻ പാസിങ്ങിലേക്ക് കിടക്കുകയാണ്. പിന്നെ ഡെക്സസിറ്റി എന്ന് പറയുന്നത്, ഡെക്സ്റ്ററിറ്റി എന്ന് പറയുന്നത് ഒഫൻസീവ് അവയർനെസ്സും ആക്സലറേഷനും ബാലൻസുമാണ്, അതൊരു ആറ് മതി. ബാക്കിയുള്ളത് ഞാൻ ഏരിയൽ ഒന്ന് ഏരിയൽ സ്ട്രെങ്ത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ള പോയിൻറ്സ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, ഇതിൽ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ 82 ഉള്ള അലക്സാണ്ടർ റൊണാൾഡോ ഇപ്പോൾ 92 ആയിട്ടുണ്ട്. ഇപ്പോഴും പുള്ളിക്കാരൻ്റെ ഫുള്ളായിട്ടില്ല, ഇനിയും കിടക്കുന്നുണ്ട് ഫുള്ളാക്കാൻ. അപ്പോൾ നമ്മൾ വേറൊരു പ്ലെയറിനെ ഇതേപോലെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും പോയിൻറ്സ് കിട്ടും. ആ പോയിൻറ്റ്സ് വെച്ചിട്ട് വീണ്ടും അലക്സാണ്ടർ റൊണാൾഡോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട പ്ലെയേഴ്സിന് ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെ നമുക്ക് അവിടെ മാക്സിമം, ഇപ്പോൾ ഇൻസാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം പ്ലെയർ പ്രോഗ്രഷൻ മാക്സ് ഉണ്ട്. അപ്പോൾ പ്ലെയർ പ്രോഗ്രഷൻ മാക്സ് ആവണ വരെ എടുത്ത് കൊടുത്താൽ അവരുടെ കറക്റ്റ് ആ ഒരു ഇതിലേക്ക് എത്തുള്ളൂ, ഫുൾ പൊട്ടൻഷ്യലിൽ ആ ഒരു പ്ലെയർ എത്തുള്ളൂ. പിന്നെ അടുത്തൊരു ട്രിക്ക് ടിപ്പൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ കുറേ പേര് മിസ് ചെയ്ത് പോയിട്ടുള്ള സംഭവമാണ്, ഇങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക ഡിഫോൾട്ടായിട്ട് പുതിയ അപ്ഡേറ്റിൽ. അപ്പോൾ നമുക്ക് പഴയ ഒരു വ്യൂസ് വ്യൂവിലേക്ക്, നമ്മുടെ പ്ലെയേഴ്സിനെ കാണുന്ന വ്യൂവേഴ്സിലെ വ്യൂവിലേക്ക് പോകണമെങ്കിൽ ഈ സൈഡിലൊരു 3 മെയിൻ ഡോട്ട് ഉണ്ടായിരിക്കും, ആ മെയിൻ ഡോട്ടിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ നമ്മുടെ സാധാരണ പ്ലെയേഴ്സ് ഇതുവരെയുള്ള സീസണിൽ കാണുന്ന പോലെ ആവും. അതിന് നമുക്കൊന്നും കൂടി ലോക്കലായിട്ടുള്ള പ്ലെയേഴ്സും അല്ലാത്ത പ്ലെയേഴ്സും ഒക്കെ നമുക്ക് ഒന്നും കൂടി സിമ്പിളായിട്ട് കിട്ടും, സോർട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്, കണ്ടുപിടിക്കാനൊക്കെ. എനിക്കൊന്നും കൂടി എളുപ്പമായി തോന്നിയത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള സംഭവമായിരിക്കും. നമുക്ക് ഓരോ പ്ലെയേഴ്സിനെ സിമ്പിളായിട്ട് പൊസിഷൻ അനുസരിച്ച് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ വരും. അപ്പോൾ രണ്ട് സോർ ബ്രോത്ത് കിടക്കുന്നുണ്ട്, എടുക്കുക, അൺലോക്ക് ചെയ്യുക, റിലീസ് ചെയ്യുക, ട്രെയിനിങ് പോയിൻ്റ് കിട്ടി. നമുക്ക് വേണ്ട ഏതൊരു പ്ലെയേഴ്സിന് ഇപ്പം വേണ്ട പ്ലെയേഴ്സ് എടുക്കുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക അവരെ. അങ്ങനെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കുറച്ച് സംഭവം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ടീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, ഓട്ടോമാറ്റിക് മാച്ച് സപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസും അതേപോലെ ഓഫ്സൈഡ് ട്രാപ്പും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ പ്ലെയർ റോൾസിൽ ഇപ്പോൾ പുതിയൊരു സാധനം ആഡായി കാണുന്നുണ്ട്, ഇൻ മാച്ച് റോൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലെയേഴ്സ് ടു ജോയിൻ അറ്റാക്ക് എന്ന് പറഞ്ഞ സംഭവം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പുണ്ടായിരുന്നത് മറ്റേ കോർണറിലെ ഒരു ഇതായിരുന്നു, ഇപ്പോൾ ഇവിടെ പ്ലെയേഴ്സ് ടു ജോയിൻ അറ്റാക്ക് കാണാനുണ്ട്. ഞാനിപ്പോൾ ഗെറാർഡും ക്രൂയിഫും റൊണാൾഡോനെയും കൊടുത്തിട്ടുണ്ട്, നമ്മളൊരു വിഷയം അനുസരിച്ച് നമുക്ക് ആൾക്കാരെ ആഡ് ചെയ്യാം. അത് പുതിയതായിട്ട് ഞാൻ കണ്ടൊരു സംഭവമാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ. ഇത് ചിലപ്പോൾ ആ ഒരു കോർണറിന് സെയിം സംഭവം തന്നെ ആയിരിക്കും, പേര് മാറ്റിയിട്ടുള്ളതും എന്താ അറിയില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം പുതിയതായിട്ട് ആഡായി കാണാനുണ്ട്. പിന്നെ ഇതേപോലെ പറയാനുള്ളത്, നമ്മളിപ്പോൾ അടിയിലത്ത് നമ്മൾ ഓരോ പ്ലെയേഴ്സിൻ്റെ ഫോമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ വേറെ കാര്യം നോക്കാനുള്ളത്, ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നമ്പേഴ്സ് കാണാൻ പറ്റും. ഈ നമ്പേഴ്സ് കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ കാറിൻ്റെ പ്ലെയർ സ്റ്റൈൽ, അതായത് ഇപ്പോൾ എൻ്റെ ക്യൂ കൗണ്ടറാണ്, ആ ക്യൂ കൗണ്ടറിൻ്റെ ആയിട്ട് എത്രത്തോളം ഈ പ്ലെയർ സ്യൂട്ടഡ് ആണെന്നാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേണ്ടായിക്ക് നോക്കി വെച്ചാൽ 99 കാണാം, അതായത് മാക്സിമം സ്യൂട്ടഡ് ആണ്. ഇനി ഇതിലേക്ക് കൂടുതലൊന്നും ഇല്ല, പക്ഷേ വെക്കം പവർ, ക്യാമ്പൽ, ചെക്ക്, ഇതേപോലെ ഗിഗ്സ്, ഗെരാഡ് ഇവരൊക്കെ നോക്കി വെച്ചാൽ വെറും 65-55 കാണാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സ് നമ്മൾ മാക്സിമം ഒരു 70 ലെവലെങ്കിലും മിനിമം വെക്കണം. അത് എന്നാലേ നമ്മൾ അവരുടെ അവർ ഈ ഒരു കറക്റ്റായിട്ടുള്ള നമ്മുടെ പ്ലെയർ സ്റ്റൈൽ അനുസരിച്ചിട്ട് സ്യൂട്ടബിളായിട്ട് കളിക്കൂ. ഇപ്പോൾ ബെക്കം ബോറിൻ്റെ ഒരു പ്ലെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് കൂടുതലും പുള്ളിക്കാരൻ ഒരു ലോങ് ബോൾ കൗണ്ടർ, ലോങ് ബോള്, പൊസഷൻ ഗെയിം ഒക്കെ കളിക്കുന്ന പ്ലെയറാണ്, ക്യൂ കൗണ്ടറിൽ കുറവാണ്. അപ്പോൾ ആ ഒരു പ്ലെയർ സ്റ്റൈൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് മൈ ടീമിലേക്ക് പോവുക, ഈ ബെക്കം ബോറിൻ്റെ കാർഡ് ഉണ്ടായിരിക്കും. ബെക്കം ബോർ എവിടെയാ, നമ്മുടെ ബെക്കം ബോർ നടക്കുന്നുണ്ട്. ബെക്കം ബോർ നമ്മൾ ഫുള്ള് ട്രെയിൻ ചെയ്യുക. ട്രെയിൻ ചെയ്തിട്ടില്ലേ നമ്മൾ ബെക്കം ബോറിനെ, ആകെ ഒരു കുറച്ചും കൂടി വേണം എനിക്ക് ഇപ്പോൾ ഉള്ളത് കൊടുക്കുക നമ്മൾ. അപ്പോൾ നമ്മുടെ ബെക്കം ബോറിന് 8 പ്രോഗ്രഷൻ പോയിന്റ് കിട്ടി. അപ്പോൾ ആ പ്രോഗ്രഷൻ പോയിന്റ് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ കൗണ്ടർ അറ്റാക്ക് ഉള്ളത് ലേശം കൂട്ടുക. അപ്പോൾ ഇപ്പോൾ ആ ഒരു 60 കിടക്കുന്നുണ്ടായിരുന്ന കൗണ്ടർ അറ്റാക്ക് ഇപ്പോൾ 70 ആയി. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ബെറ്റർ ആയിട്ട് കളിക്കാൻ പറ്റും. ബാക്കിയുള്ള സാധനം വെച്ച് നമുക്ക് സ്റ്റാറ്റ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമൊന്നും കുഴപ്പമില്ല. അത് നെക്സ്റ്റ് കാര്യമാണ്. പക്ഷേ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ആ ഒരു പ്ലേ സ്റ്റൈലിൽ ആ പ്ലെയർ നന്നായി കളിക്കണില്ലേന്ന്
വിലയിരുത്തണം. ഇനി ലാസ്റ്റായിട്ട്, ഇനിയിപ്പോൾ ഇത് ഓൾറെഡി കുറേ പേർക്ക് അറിയണ്ടായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, മാനേജേഴ്സിൻ്റെ ഇപ്പോൾ നമുക്ക് ഏത് മാനേജറിനെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് 3 മാനേജറിനെ വാങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളെപ്പോഴും മാനേജേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേ സ്റ്റൈൽ ഏതാണോ, നമുക്ക് കളിക്കാൻ താല്പര്യമുള്ള പ്ലേ സ്റ്റൈൽ ഏതാണോ, ആ പ്ലേ സ്റ്റൈലിന് പറ്റണ മാനേജേഴ്സിനെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ മുമ്പത്തെ സീസൺ ഒക്കെ തൊട്ട് വെറും കൗണ്ടർ അറ്റാക്ക്, കൂടുതലും കൗണ്ടർ അറ്റാക്ക് മാനേജേഴ്സിനെ യൂസ് ചെയ്തിരുന്നൊരു പ്ലെയറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഏറ്റവും കൂടുതലുള്ള ഒന്ന് കണ്ടത്, നമുക്ക് ഓരോ ഇതിൻ്റെ കാണാൻ പറ്റും പോയിൻറ്റ്സ്. ഇപ്പോൾ കാണാൻ 65 പൊസിഷൻ ഗെയിം വരുള്ളൂ, കുറവാണ്. ഔട്ട് വൈഡ് വൈഡ് അറ്റാക്ക് കുഴപ്പമില്ല. ഏറ്റവും നന്നായിട്ട് വരുന്നത് സെയ്റ്റ്സിലിൻ്റെ കൗണ്ടർ അറ്റാക്കാണ്, അതായത് ക്ലോപ്പിന് ഏറ്റവും കൂടുതൽ വരുന്നത് കൗണ്ടർ അറ്റാക്കാണ്. അതേപോലെ ഓരോ ഇപ്പോൾ ലൂയിസ് എറോമൻ, അതായത് പെപ് ഗാർഡിയോളയുടെ ഏറ്റവും കൂടുതൽ വരുന്നത് 87 വരുന്നുണ്ട് പൊസിഷൻ ഗെയിം. ഇപ്പോൾ നിങ്ങളൊരു പൊസിഷൻ പ്ലെയർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു വാങ്ങാൻ പറ്റുന്നത് ഗാർഡിയോളനെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ മാനേജേഴ്സിൻ്റെ സംഭവം. ഇപ്പോൾ വാൽബൂനി ആയാലും, അതായത് സിമ്മയോണിന് ലോങ് ബോളാണ് ഒന്നും കൂടിയും ബെറ്റർ. അതേപോലെ മൗറീനിയോ, നെഗൽസ്മൻ, റാഗ്നിക്, അവർക്ക് റാഗ്നിക്കൊക്കെ കൗണ്ടറായിരിക്കണം, അതെ കൗണ്ടറാണ്. അങ്ങനെ നമുക്ക് ഓരോ പ്ലെയേഴ്സിനോട് അതനുസരിച്ചിട്ട് വേണം സൈൻ ചെയ്യാൻ. ഇപ്പോൾ ലൂയിസ് എൻറിക്കെ ഉണ്ട്, പൊസഷനാണ്, സ്പെയിനിൻ്റെ കോച്ച്, അത്യാവശ്യം നന്നായിട്ട് കൗണ്ടറും ചെയ്യാൻ പറ്റും. ഒരു രണ്ടും പൊസഷനും അതേപോലെ കൗണ്ടറും കുഴപ്പമില്ലാണ്ട് വരുന്ന ഒരു മാനേജറാണ് ലൂയിസ് എൻറിക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഓരോരുത്തരും നോക്കിയിട്ട്, ഇപ്പോൾ പിബോയ് രജ അയാക്സിൻ്റെ പുള്ളിക്കാരൻ ഒന്ന് പൊസിഷൻ ഗെയിമാണ്, ബാക്കി ലോങ് ബോളൊക്കെ 40 വരുന്നത്. അപ്പോൾ അയാളൊക്കെ വെച്ച് ലോങ് ബോൾ കളിക്കാൻ നിൽക്കുക വെച്ചാൽ ഒരു നല്ല പ്ലേ ഒരു ഗെയിം കിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം മാനേജേഴ്സിനെ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫുട്ബോൾ 2022 ബേസിക് ആയിട്ട് കുറച്ച് പറയാനുള്ള കുറച്ച് ടിപ്സും അതേപോലെ ട്രിക്സും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ മാനേജേഴ്സിൻ്റെ ആയാലും പ്ലെയേഴ്സിൻ്റെ ആയാലും ഓരോ ഇതിൻ്റെ ഒക്കെ ആയിട്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വീഡിയോസ് ഫ്യൂച്ചറിൽ ഇനി ഇടാം. അപ്പോൾ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.